അഖിൽ സത്യനൊപ്പം ഫഹദ് പാച്ചുവും അത്ഭുത വിളക്കും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അഖിൽ സത്യനൊപ്പം ഫഹദ് പാച്ചുവും അത്ഭുത വിളക്കും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവന്നു. ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി കഴിഞ്ഞു. സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. സേതു മണ്ണാർക്കാടാണ് നിർമ്മാണവും വിതരണവും. തമിഴ് സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. ശരൺ വേലായുധൻ ഛായാഗ്രഹണം. ഗോവ, എറണാകുളം എന്നിവിടങ്ങളിലായിട്ടാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ. പ്രൊഡക്ഷൻ ഡിസൈൻ രാജീവൻ. വസ്ത്രാലങ്കാരം ഉത്തര മേനോൻ. സിങ്ക് സൗണ്ട് അനിൽ രാധാകൃഷ്ണൻ. കലാസംവിധാനം അജി കുട്ടിയാനി. പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ്. സൗണ്ട് മിക്സ് സിനോയ് ജോസഫ്. മേക്കപ്പ് പാണ്ഡ്യൻ. സ്റ്റിൽസ് മോമി. അസോസിയേറ്റ് ഡയറക്ടർ ആരുൺ മാത്യു. വരികൾ മനു മഞ്ജിത്ത്. ഇരട്ട സഹോദരന്മാരായ അനൂപ് സത്യന്റെ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ ഹിറ്റായിരുന്നു. ഇതോടെ സത്യനന്ദിക്കാടിന്റെ രണ്ടാമത്തെ മകനും സ്വതന്ത്ര സംവിധായകനായി മാറുകയാണ്. സത്യന്റെ അസോസിയേറ്റ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്ന അഖിലിന്റെ ഡോക്യുമെന്ററികൾ രാജ്യാന്തര ബഹുമതികൾ ഏറെ നേടിയെടുത്തിട്ടുള്ളവയാണ്. നെറ്റ്ഫ്ലിക്സ് ആസ്ഥാനത്ത് പ്രദർശിപ്പിച്ച് സംവിധായകനുമായി ടെലികോം നടത്തിയ ഇന്ത്യയിലെ അപൂർവം ഡോക്യുമെന്ററികളിൽ ഒന്നാണ് അത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് അഖിൽ സത്യനുമേലുള്ളത്. തന്റെ സഹോദരനെ പോലെ തന്നെ അനൂപ് സത്യനെ പോലെ തന്നെ വിജയ വഴിയിലേക്ക് അദ്ദേഹവും നടന്നെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. സത്യനന്ദിക്കാടിന്റെ രണ്ട് മക്കളും സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സത്യനന്ദിക്കാടിനേക്കാൾ മികച്ച ഡയറക്ടേഴ്സായി ഇവർ രണ്ടുപേരും മാറും എന്ന് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.